ശരിക്കും ബി ജെ പി ശബരിമല സമരം നിർത്തിയോ അതോ പൂർവാധികം ഭംഗിയായി സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണോ ഒരു സംശയം ഉണ്ടാകുന്നതിനുള്ള കാരണം യുവമോർച്ച ഇന്ന് നിലയ്ക്കലിൽ നടത്താനിരുന്ന സമരം ഉപേക്ഷിക്കുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ പി എസ് ശ്രീധരൻപിള്ളയോട് ചോദിക്കുമ്പോൾ ശ്രീധരൻപിള്ള ഈ ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ ഇതുവരെ എടുത്തിട്ടുള്ളതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ് നിലപാട് ഇല്ല എന്ന് വീണ്ടും അദ്ദേഹം തെളിയിക്കുകയാണ് നേരത്തെ തന്നെ ഞങ്ങൾ മതി എന്ന് തീരുമാനിച്ചതാണ് ഒരാഴ്ചയിൽ മറ്റോ രേഖപ്പെടുത്തുക പ്രതീകാത്മകമായിട്ടുള്ളത് സമരം നിർത്തിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ ശ്രീധരൻപിള്ള ഞങ്ങൾ ഒപ്പു ശേഖരണവും മറ്റു പരിപാടികളും ഒക്കെ ആയി കാരണം ഇടയ്ക്കിടെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത് എന്ത് സമരമാണ് ആവും യഥാർത്ഥത്തിൽ പിന്നെ ശ്രീധരൻപിള്ള പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ശബരിമലയിൽ സമരമേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് പൂങ്കാവനത്തിന്റെ ഒരു ഭാഗത്തും ബി ജെ പി കാര് ഒരു സമരവും നടത്തിയിട്ടില്ല എന്നുള്ളത് ബി ജെ പി തന്നെ സർക്കുലർ ഇറക്കിയെന്നും ആ സർക്കുലർ ഇറക്കിയതിൽ ഞങ്ങൾക്ക് ഖേദമില്ല എന്നും ഇതൊരു ഇതൊരവസരമല്ലേ ആ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ എന്താണ് തെറ്റെന്നും ചോദിച്ച് പാർട്ടി പ്രവർത്തകരെ സന്നിധാനത്ത് എത്തിച്ച് നാമജപ പ്രതിഷേധം നടത്തിയത് ഈ ബി ജെ പി അല്ല എന്നാണ് പറയുന്നത് ശബരിമലയിൽ നാമജപ പ്രതിഷേധത്തിന് അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ ബി ജെ പി ഇല്ല എന്നാണോ ശ്രീധരൻപിള്ള പറയുന്നത് എന്താണ് ശ്രീധരൻ ശ്രീധരൻപിള്ള ഇത് നിങ്ങൾക്കൊരു നിലപാട് വേണ്ടേ ഓരോ ദിവസവും ഓരോ തരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരൊക്കെ ചാനലുകളായ ചാനലുകളൊക്കെ കയറിയിരുന്ന് ഇത് ഞങ്ങളുടെ പോരാട്ടമാണെന്നും ഞങ്ങൾ പോരാടി കാണിക്കുമെന്നും പറയുന്നത് വെറുതെയാണോ നിങ്ങളുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോയതിനല്ലേ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ബി ജെ പി ശബരിമലയിൽ സമരമേ ചെയ്തിട്ടില്ല എന്നും ഞങ്ങൾ ഈ മറ്റ് തെരുവിലൊക്കെയാണ് ചെറുതായി ഇങ്ങനെ ശേഖരണവും ചെറിയ മുദ്രാവാക്യമുള്ള ഒക്കെ ആയി പോയത് എന്ന് ഒരു സംസ്ഥാന പ്രസിഡന്റിന് വന്നതെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ യോഗ്യതയില്ലാത്ത വർത്തമാനമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഓരോരോ അവസരത്തിനനുസരിച്ച് ഓരോ ഇടത്തും ഓരോ തരത്തിൽ പ്രതികരിക്കുക അതിൻ്റെ പേരിൽ കയ്യടി വാങ്ങുക അതിനപ്പുറത്ത് ബി ജെ പിക്ക് സ്ഥായിയായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇല്ല എന്ന് ബി ജെ പിയുടെ നേതാക്കൾ അതിൻ്റെ അവരുടെ സംസ്ഥാനത്തെ തലതൊട്ടപ്പൻ മുതൽ ബാക്കിയുള്ള മുഴുവൻ നേതാക്കളും നിരന്തരമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പാർട്ടിക്ക് അധപ്പതിക്കാൻ കഴിയുമോ ഒരു സമരത്തിൻ്റെ പേരിൽ ഒരു വിഷയത്തിൻ്റെ പേരിൽ അതെടുത്താൽ എന്തെങ്കിലും ആർജവുമുള്ള ഒരു നിലപാട് വേണ്ടേ ഒന്നുകിൽ ശബരിമലയിൽ ഞങ്ങൾ സമരം ചെയ്യും എന്ന് വേണം അതില്ല ശബരിമലയിൽ ഞങ്ങൾ സമരം ചെയ്യുന്നില്ല പോലും പിന്നെ എവിടെയാണ് സമരം ആർക്കെതിരെയാണ് സമരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സമരം നടത്തേണ്ട വിഷയമല്ല ശബരിമല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ പ്രതിഷേധമില്ലെങ്കിൽ അവിടെ പോലീസിൻ്റെ നിയന്ത്രണവുമില്ല അതൊരു യാഥാർത്ഥ്യമല്ലേ എന്തിനു വേണ്ടിയാണ് ഈ നിയന്ത്രണം ഉണ്ടാക്കിയത് ഭക്തരുടെ തലയ്ക്ക് തേങ്ങയടിക്കാൻ നിൽക്കുന്നവരും മുണ്ടുപൊക്കി കാണിക്കാൻ നിൽക്കുന്നവരും ഭക്തന്മാരുടെ വേഷത്തിൽ അവിടെ ഉള്ളപ്പോൾ അവരെ നിയന്ത്രിക്കാനാണ് ശബരിമലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അങ്ങനെ പ്രതിഷേധങ്ങളില്ലെങ്കിൽ അവിടെ നിയന്ത്രണങ്ങളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ മൂന്നംഗ നിരീക്ഷണ സമിതി അത് നേരത്തെ വേണമായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ശരിക്കും സർക്കാരിന് അനുകൂലമായിട്ടാണ് ആ മൂന്നംഗ നിരീക്ഷണ സമിതി അവിടെ വന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി കാര് ഈ ഓടി ഒളിക്കാനുള്ള ശ്രമം നടത്തുന്നത് കാരണം ഇനി അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയാൽ ഈ മേൽനോട്ട സമിതി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നതുകൊണ്ട് മെല്ലെ മെല്ലെ ഒളിച്ചോടുകയാണ് ബി നിലപാടുകളിലെങ്കിലും ഈ നിങ്ങൾ ഒളിച്ചു ഓടിക്കൊള്ളൂ പക്ഷേ നിലപാടുകളിലെങ്കിലും ഇങ്ങനെ മിനിറ്റ് വെച്ച് മിനിറ്റ് വച്ച് മാറരുത് ഓന്തിനെ പോലെ നിറം മാറി കളിക്കരുത്